സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ സ്ഥിരം തലവേദനയാണ് ബാറ്ററി തീർന്നു പോകുക എന്നത്. ഫോൺ കൂടുതലായി ഉപയോഗിക്കേണ്ട ദിവസം ഒഴിച്ചാൽ മറ്റു ദിവസങ്ങളിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബാറ്ററി തീർന്നു പോകുന്നുണ്ടോ? പലപ്പോഴും മീറ്റിങ്ങുകൾക്കും ബിസിനസ് യാത്രകൾക്കും മറ്റും പവർ ബാങ്കുകളും ഫോണിനൊപ്പം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബാറ്ററി കൂടുതൽ സമയം ചാർജ് നിൽക്കാനായി ചില കാര്യങ്ങൾ ചെയ്യാം. ബാറ്ററി ചാർജ് നിലനിർത്താനുള്ള വഴികളാണ് ഇനി പറയുന്നത്. 50% താഴെ ബ്രൈറ്റ്നസ്. ബാറ്ററി ചാർജ് കുറയാതിരിക്കാൻ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മാർഗമാണിത്. സ്മാർട്ട് ഫോണിൽ മാത്രമല്ല സ്ക്രീനിലുള്ള എല്ലാ ഡിവൈസുകളിലെയും ബാറ്ററിയും ലാഭിക്കാനുള്ള ഒരു വഴിയാണ് ബ്രൈറ്റ്നസ് കുറയ്ക്കുക, സ്ലീപ് മോഡ് ഓൺ ചെയ്യുക എന്നത്. ബ്രൈറ്റ്നസ് 50% അതിൽ താഴെയോ നിലനിർത്തുക. കണ്ണിൻ്റെ ആരോഗ്യത്തിനും അത് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ബാറ്ററി കൂടുതൽ സമയം നിലനിൽക്കാൻ ഇത് സഹായിക്കും. ഓട്ടോമാറ്റിക്കായി ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മാനുവലായി ചെയ്യുന്നതാണ് നല്ലത്. ഇത് ബ്രൈറ്റ്നസ് ക്രമീകരിക്കാനുള്ള സെൻസർ പ്രവർത്തിക്കുന്ന ചാർജ് ലാഭിക്കും. സെറ്റിംഗ്സിൽ ഇത് കറക്റ്റ് ചെയ്യുക. നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു സെറ്റിംഗ്സ് ആണ് സ്ക്രീൻ എപ്പോൾ ഓഫാക്കണമെന്നത്. ഇതിൻ്റെ സമയം ക്രമീകരിക്കുന്നതും ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കും. അടുത്തതായി ബാക്കെൻഡ്. നമ്മൾ ഫോൺ പ്രവർത്തിക്കുമ്പോൾ ബാക്കെൻഡിൽ നിരവധി ആപ്ലിക്കേഷനുകൾ മിനിമൈസ് ചെയ്തെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടാകില്ല. ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ എല്ലാവരുടെയും ഫോണിൽ കാണും. ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആപ്പുകൾ ചാർജ് ധാരാളം ഉപയോഗിക്കും. ആൻഡ്രോയിഡിന് ഒരു ഇൻബിൽഡ് ബാറ്ററി മോണിറ്റർ ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. സെറ്റിംഗ്സ് ബാറ്ററി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പുകളെ കണ്ടെത്താം. ഇത്തരം ആപ്പുകളെ ഒഴിവാക്കുകയും ഫോൺ ക്യാഷ് ക്ലിയർ ചെയ്യുകയും ചെയ്യണം. അടുത്തതായി ബാറ്ററി സേവർ മോഡ്. ബാറ്ററി സേവർ മോഡ് ഓണാക്കുക. എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും പവർ സേവിങ്സ് മോഡ് ഇല്ല. എന്നാൽ നിങ്ങളുടെ ഫോണിൽ ബാറ്ററി സേവർ ഉണ്ടെങ്കിൽ ഇത് ചാർജ് നിലനിർത്താൻ സഹായിക്കും. സാംസങ് സോണി മോട്ടറോള HTC ഫോണുകളിൽ ഇതുണ്ട്. നിങ്ങളുടെ ബാറ്ററി ചാർജ് കുറവായിരിക്കുമ്പോൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്യാം. ചില ഫോണുകളിൽ ബാറ്ററി ഒരു നിശ്ചിത ശതമാനത്തിൽ താഴെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി പവർ സേവിങ്സ് മോഡ് ആക്റ്റീവ് ആക്കാനുള്ള സെറ്റിംഗ്സും ലഭ്യമാണ്. കണക്റ്റിവിറ്റി ബ്ലൂടൂത്തും NFC നിർത്തിവെക്കുക. സ്മാർട്ട് ഫോണുകളിൽ ബാറ്ററി നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന കാര്യം ബ്ലൂടൂത്ത് NFC കണക്റ്റിവിറ്റികളാണ്. ഇവയിലൂടെ ചാർജ് ധാരാളം ചിലവാകും. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഇവ ഓഫ് ചെയ്ത് വെക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ഉപയോക്താക്കൾക്ക് ചെയ്യാനുള്ളത്. മൂവിംഗ് സ്ക്രീനും വാൾപേപ്പറും. മൂവിംഗ് സ്ക്രീൻ സേവറുകൾ, വാൾപേപ്പറുകൾ എന്നിവ ചാർജ് തിന്നു തീർക്കുകയാണ്. ഓരോ തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അവ നിങ്ങളുടെ ചാർജ് ഇല്ലാതാക്കും. ഇരുണ്ട വാൾപേപ്പറുകൾ ഉപയോഗിക്കുന്നതാണ് ചാർജ് ലാഭിക്കാൻ നല്ലത്. നിറങ്ങൾ കാണിക്കാൻ പിക്സലുകൾ പ്രവർത്തിക്കുന്നു. ഡാർക്ക് നിറം കാണിക്കാൻ പിക്സൽ പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പവർ ലാഭിക്കാം. ലൊക്കേഷനുകൾ GPS. ലൊക്കേഷൻ ട്രാക്കിംഗ് ഓഫാക്കുക. ഗൂഗിൾ മാപ്സ് പോലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ തത്സമയ ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിക്കുന്നവയാണ്. ഇതിനായി ഫോണിലെ GPS മിക്കപ്പോഴും ഓൺ ചെയ്തിട്ടിരിക്കുകയായിരിക്കും. ഇത്തരം ആപ്പുകൾ അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിച്ചാൽ ആപ്പ് ക്ലോസ് ചെയ്യുന്നതിനൊപ്പം ലൊക്കേഷൻ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സോങ് ആപ്ലിക്കേഷനുകളും. ഇവയിൽ മിന്നിമറയുന്ന ഫ്ലാഷ് ആഡുകൾ ബാറ്ററി ചാർജ് വലിച്ചെടുക്കും.